അല്ല, ഞാൻ ഈ സമയത്തൊക്കെ ഇപ്പോൾ പോലീസിന് പുറത്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 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 പഴയ, അതായത് പോലീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള അഭിപ്രായം എനിക്ക് പറയാനൊക്കെ. ഡോക്ടർ വന്ദനയുടെ കേസിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നമുക്ക് പത്രത്തിൽ നിന്നും ദൃശ്യമാധ്യമത്തിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായത് അവിടെ പോയ രണ്ട് മൂന്ന് പോലീസുകാർ അവർക്കും ഒക്കെ കുത്തു കിട്ടി. അവരും ഒക്കെ അവരുടെയൊക്കെ ജീവൻ വളരെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഈ കൊണ്ടുവന്നിരുന്ന ആൾ ഒരു അക്രമകാരി സ്വാഭാവികമായിട്ടല്ല, അയാളൊരു പരാതിക്കാരാണ്. അയാളെ ആളുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അയാളൊരു ഇരയായിട്ടാണ് അവിടെ വന്ന് പരിശോധനയ്ക്ക് വിധേയനാകുന്നത്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് മാനസികമായൊരു ഒരു ഒരു പരിവർത്തനം വരിക. അത് പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ടത് ആൽക്കഹോളിൻ്റെ എന്തിൻ്റെ വിഡ്രോവൽ സിംറ്റം ആണ്. അപ്പോൾ എന്തോ തരത്തിലുള്ള ഒരു നല്ല മാനസികാവസ്ഥയിലല്ല അയാൾ അത് ചെയ്തത്. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചാൽ, പോലീസ് ഒരുവിധം അവിടെ നിന്ന ഉദ്യോഗസ്ഥർ ഒന്നാമത്തെ കാര്യം അപ്രതീക്ഷിതമായിട്ടാണ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് പ്രതികരിക്കുക തന്നെ ചെയ്തു. പ്രതികരിച്ചിട്ട് അവർക്ക് ശാരീരികമായ അപകടം ഉണ്ടായി. അവിടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹോം ഗാർഡിനും ഒക്കെ കുത്തുകൊള്ളുകയും ഇഞ്ചുറി ഏൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പരിഭ്രാന്തിയിൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഒരു ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നടക്കുന്നതാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഒരു ഒരു പ്രതീക്ഷയുമില്ലാതെ പെട്ടെന്നുള്ള ഒരു ആക്രമണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷനും ഒക്കെയാണ് അവിടെ കാണുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു ഒരു കാര്യം പ്രതീക്ഷിച്ചല്ല അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ അതിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പോലീസ് അതിൻ്റെ പ്രതിപ്രവർത്തനത്തെക്കുറിച്ച് പിന്നെ ചർച്ച വന്നത്, പോലീസ് സ്വന്തം ജീവൻ കൊടുത്തും ആ കുട്ടിയെ സംരക്ഷിക്കണമായിരുന്നു എന്നുള്ളതാണ്. പോലീസിൻ്റെ കർത്തവ്യം എന്ന് വെച്ചാൽ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം ജീവനും കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് പോലീസ്, എനിക്ക് ആ റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായതിൽ നിന്ന് പോലീസുകാർ ശ്രമിച്ചിട്ടുണ്ട്. അവർ സ്വന്തം അവർക്ക് അപകടം പറ്റുന്ന അവസ്ഥയിൽ തന്നെ അവർക്ക് കുത്തു കിട്ടുന്ന തരത്തിൽ തന്നെ അവർ സഹകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അവർ പ്രതികരിക്കാൻ ശ്രമിക്കുകയും അവർ പോയി പുറത്തു പോയി സഹായം ആയുധങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഇയാൾ വീണ്ടും ആ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ അത്തരം ഒരു സംഭവത്തിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാതെ നമ്മൾ അതിനെക്കുറിച്ചൊരു വിലയിരുത്തലോ അല്ലെങ്കിൽ ഒരു വിധി തീർപ്പോ നടത്തുന്നത് ശരിയല്ല. പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിന്നുവെന്നോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കിക്കൊണ്ട് നിന്നുവെന്നോ ഒന്നും ഇതിലാരും പറയുന്നില്ല. അവരും ഒക്കെ ഇടപെട്ടിരുന്നു, അവർക്കും ഒക്കെ അവരെയും ഒക്കെ ആക്രമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വസ്തുത, പക്ഷേ അതിൽ ആ ആ ആ സംഭവത്തിൽ നിന്ന് എന്താണ് പാഠങ്ങൾ, ആ സംഭവം ഒന്ന് ഈ ഡീബ്രീഫിംഗ് എന്ന് പറയുന്ന തരത്തിൽ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അത് ഡീബ്രീഫിംഗ് നടത്തി അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഇനി സാങ്കേതിക തയ്യാറെടുപ്പുകളാണ് ഇനി ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. ആ നിരവധി പേര്, അതായത് മനുഷ്യന് കുറ്റവാസനയുണ്ട്, ഈ കഴിമതിക്കുള്ള വാസനയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പോലീസ് സേനയിലോ എക്സൈസിലോ സർക്കാരിലോ പ്രൈവറ്റിലോ എവിടെ ആയിരുന്നാലും അവരത് കാണിക്കും. അപ്പോൾ ആ തരത്തിൽ എന്തൊക്കെ ട്രാക്ക് റെക്കോർഡ് നല്ലതല്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായിട്ട് ഞാൻ റിപ്പോർട്ടുകൾ കണ്ടു. അതിപ്പോൾ പോലീസ് സേനയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യ വിഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ പോലീസ് സേനയിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അതൊരു മാനുഷികമായ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള ഒരു വ്യതിയാനമാണ്. ആ വ്യതിയാനം ഒരു എന്താണ് ഒരു മനഃശാസ്ത്രപരമായ പരീക്ഷ നടത്തി ഇയാൾക്ക് അത്തരത്തിലുള്ള ചിന്തകളുണ്ടോ എന്നുള്ള ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടൊന്നുമല്ല പോലീസിൽ എടുക്കുന്നത്, എക്സൈസിലും എടുക്കുന്നത്, ഒരു സേനയിലും എടുക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഇത്തരം വ്യതിയാനങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത് പിന്നെയേ പുറത്തു വരുള്ളൂ. അപ്പോൾ കണ്ടെത്തുന്ന സമയത്ത് കർശന നടപടി എടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മറ്റ് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മളെ ഒരാൾ ഇപ്പോൾ ഒരാൾ പരസ്പരം രണ്ടുപേരും തമ്മിൽ ചീത്ത വിളിച്ചാൽ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പോയി രണ്ട് കേസ് എടുക്കും. നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ വരുമ്പോഴേ സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളൂ. മറ്റ് വളരെ ചെറിയ നിസ്സാര സംഭവങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഒരുപാട് ട്രാഫിക് കുറ്റകൃത്യങ്ങൾ പിടിക്കുന്നുണ്ട്, അതും ഒക്കെ ഈ കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. പോലീസുകാരോട് പറയാൻ, അവർ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സാധാരണ ജോലിയോട് തത്തുല്യമായിട്ടാണ് സമൂഹം അതിനെ കാണുന്നത്. അതായത് എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസുകാർക്ക് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവൻ അപകടത്തിലാവുന്നുണ്ടെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷയോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ കൊടുക്കേണ്ടി വരുന്ന അവരുടെ സ്വന്തം വ്യക്തിപരമായ സമയം ബലികഴിച്ച് ഈ ജോലി ചെയ്യേണ്ടി വരുന്നതിന് എന്തെങ്കിലും അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലെന്ന് പറയണം. അപ്പോൾ മറ്റേതൊരു ജോലിയെയും പോലെയുള്ളൊരു ജോലിയായിട്ടാണ് സമൂഹം ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വേതന വ്യവസ്ഥകളായാലും സേവന വ്യവസ്ഥകളായാലും ഒക്കെ അതുപോലെയാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ചുമതലകൾ വളരെ ഭാരിച്ചതാണ്.
പക്ഷേ എനിക്ക് പോലീസിലെ എൻ്റെ സഹപ്രവർത്തകരോട് ആയിരുന്നവരോടും ആയിരിക്കുന്നവരോടും പറയാനുള്ളത് ഇത് തികച്ചും ഉദാത്തമായ അല്ലെങ്കിൽ ഒരു വളരെ ദിവ്യമായ ഒരു കർത്തവ്യമാണ്. കാരണം മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക, നമ്മളിപ്പോൾ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ സൈനികർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട സേനകളിലെ ഉദ്യോഗസ്ഥരും ഉണർന്നിരിക്കുകയും അവധി ദിവസങ്ങളിലും മറ്റുള്ളവരൊക്കെ ഉല്ലസിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിനെ അവഗണിച്ച് അവർ ജോലി ചെയ്യുന്നതുകൊണ്ടുമാണ് സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം നിലനിന്ന് പോകുന്നത്. അപ്പോൾ ആ അതൊരു ദിവ്യമായ ഒരു കർത്തവ്യമായിട്ട് കണക്കാക്കി അതിൽ മനസ്സർപ്പിച്ച് ചെയ്യണം. ന്യായമായ ആവശ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ശബ്ദമുയർത്തണം, അത് സംവിധാനം അത് കേൾക്കും, അതിനുള്ള ഒരു പരിഹാരം വരും. പക്ഷേ സാധാരണഗതിയിൽ ഇത് ഇത്തരം പരിഹാരങ്ങളൊക്കെ കുറച്ച് കാലം താമസിച്ചാണ് വരുന്നത്. അതൊരു ചരിത്ര സംഭവമാണ്, അത് എല്ലാ സംവിധാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് അതുകൊണ്ട് മനസ്സ് മടുക്കാതെ തീർച്ചയായിട്ടും മുമ്പോട്ടിറങ്ങി നിന്ന് ഒട്ടും കുറയ്ക്കാതെ കർത്തവ്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.